പ്രധാനമായിട്ടും ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വരുന്ന മൈഗ്രെയിൻ രോഗികളിൽ ഒരുപാട് പേർക്ക് ഉച്ചയ്ക്ക് ശേഷം മൈഗ്രെയിൻ വരുന്നതായിട്ട് കാണപ്പെടുന്നത്. ഒന്നാമതായിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എക്സൈറ്റഡ് ആയിട്ടും സ്റ്റിമുലേറ്റഡ് ആയിട്ടും ഇരിക്കുന്നത്. നമ്മുടെ നെർവിന്റെ സ്റ്റിമുലേഷൻ മൂലമാണ് നമ്മുടെ തലയ്ക്കകത്തുള്ള രക്തക്കൊഴലുകൾ വികസിക്കുന്നതും ബ്ലഡ് വെസൽസ് കൺജസ്റ്റഡ് ആവുകയും അതേപോലെ തന്നെ ഡയലേറ്റ് ആവുകയും ചെയ്യുന്നത്. ഇതുമൂലമാണ് നമ്മൾക്ക് ത്രോബിംഗ് ടൈപ്പ് അല്ലെങ്കിൽ മിടിപ്പ് പോലെ പൾസേറ്റിംഗ് ആയിട്ടുള്ള തലവേദനകൾ മൈഗ്രെയിനിൽ ഉണ്ടാവാറ്. ഇത് സാധാരണയായിട്ടും ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഉണ്ടാകുന്നത്. രണ്ടാമതായിട്ട് അന്തരീക്ഷത്തിന്റെ താപനില. സാധാരണയായിട്ട് നമ്മുടെ സ്ഥലങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം അതല്ലെങ്കിൽ 12 മണി തൊട്ട് 1 മണി 2 മണി വരെയുള്ള വെയിൽ അനുഭവിച്ചതിന് ശേഷം അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൺ എക്സ്പോഷറിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നെർവസ് സ്റ്റിമുലേഷനും എക്സോഷനും എല്ലാം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുകയും ഈ സമയത്ത് അല്ലെങ്കിൽ ഈ സമയത്തോടനുബന്ധിച്ച് മൈഗ്രെയിൻ ട്രിഗേഴ്സ് ഉണ്ടാകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഓഫീസ് ടൈമിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉച്ചവരെയുള്ള ജോലിക്ക് ശേഷം അതല്ലെങ്കിൽ ഒരു വിശ്രമം എടുക്കുന്ന സമയത്ത് നമ്മൾ പൊതുവെ ശരീരത്തിൽ എക്സോസ്റ്റഡ് ആയിട്ടും ടയേർഡ് ആയിട്ടും ഫീൽ ചെയ്യുന്ന ഒരു ടൈമാണ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു ആഫ്റ്റർനൂൺ നാപ്പ് എടുത്തതിന് ശേഷമോ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ നാപ്പ് ഒഴിവായി പോയതിനു കൊണ്ട് കാരണമോ എല്ലാം ഇത്തരത്തിലുള്ള മൈഗ്രെയിൻ ട്രിഗേഴ്സ് ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ഒന്നും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. നമ്മുടെ താപനില നമ്മുടെ കൺട്രോളിലല്ല, അതേപോലെ തന്നെ നമ്മുടെ നെർവിനുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റോ സ്റ്റിമുലേഷനോ ഒന്നും നമ്മുടെ കൺട്രോളിലല്ല, അതേപോലെ തന്നെ നമ്മൾക്കുണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന ടയേർഡ്നെസ്സോ എക്സോഷനോ ഒന്നും നമ്മുടെ കൺട്രോളിൽ ചിലപ്പോൾ നിന്നു എന്ന് വരില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ചികിത്സയും കൃത്യമായിട്ടുള്ള മരുന്നുകളും തന്നെയാണ് ഇതിന് ഒരു ശാശ്വത പരിഹാരം നൽകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങളിൽ എത്ര പേർക്ക് തലവേദന വരുന്നുണ്ട് എന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ.